കട്ടക്കടയിലെ 10-ാം ക്ലാസ്സുകാരൻ വാഹനമിടിച്ചു മരിച്ച സംഭവത്തിൽ അകന്ന ബന്ധുവിനെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തു. ഈ കാണുന്ന ഗ്രൗണ്ടിൽ കളിച്ചതിന് ശേഷം ആദിശേഖർ തൊട്ടടുത്ത ആദിശേഖരന്റെ വീട് 200 മീറ്റർ മാത്രം അകലെയാണ് ആദിശേഖരന്റെ വീട്. വീട്ടിലേക്ക് പോകുന്നതിനായി സൈക്കിൾ എടുത്ത് ആദിശേഖർ റോഡിലേക്ക് കയറുന്ന ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ചില ന്യൂസുകൾ കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, അത്ഭുതപ്പെട്ടു പോകും. കാരണം ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ മനുഷ്യന്മാർ തന്നെയാണ് ഇത് ചെയ്യുന്നത് ആലോചിച്ചു പോകും. ഇത് പറയാൻ കാരണം ആഴ്ച മുമ്പ് ഒരു അപകടം നടന്നിരുന്നു. അതായത് തിരുവനന്തപുരം കാട്ടാക്കടയിൽ പൂവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 10-ാം ക്ലാസ് വിദ്യാർത്ഥി കാറിടിച്ച് മരണപ്പെടുകയുണ്ടായി. തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചലിൽ കാറിടിച്ച് 10-ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. അധ്യാപകനായ അരുണിന്റെയും ദീപയുടെയും മകനായ ആദിശേഖറാണ് മരിച്ചത്. കാട്ടാക്കട ചിന്മയ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിശേഖർ. വൈകുന്നേരം 5 മണിക്ക് പുളിങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ സൈക്കിളിൽ പോകുകയായിരുന്ന ആദിയെ കാറിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തെറിച്ചു വീണ ആദി തൽക്ഷണം മരിക്കുകയായിരുന്നു. ഇടിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് അധ്യാപകനായ അരുണിന്റെയും ദീപയുടെ മകൻ ആദിശേഖർ എന്ന 10-ാം ക്ലാസ് വിദ്യാർത്ഥി കാറിടിച്ച് മരണപ്പെട്ടവരും. പക്ഷെ ഇന്നത് അറിയാൻ കഴിയുന്നത്, അതായത് അവിടെയുള്ള CCTV കാര്യങ്ങളും ശ്രദ്ധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. കാരണം ആ കുട്ടികൾ നിങ്ങൾ അവിടെ കാണുന്ന വീഡിയോയില് ആ കുട്ടികൾ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഈ കാറ് കൊണ്ട് മനപ്പൂർവ്വം വന്ന് ഇടിച്ച് കൊല്ലുണ്ടായത് ഏതൊരു മനുഷ്യനും കണ്ടറിയാതെ മനപ്പൂർവ്വം വന്ന് ഇടിച്ചാണ്. അല്ലാതെ അറിയാതെ പിന്നെ എന്താ പറയാ, കൺട്രോൾ പോയിട്ട് അങ്ങനെ വന്ന് ഇടിക്കുക അങ്ങനെയൊന്നല്ല, മനപൂർവ്വം വന്ന് ഇടിച്ചാണ്. കാണുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സിലാവും. അതായത് ഇവരുടെ അകന്നൊരു ബന്ധു, ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് ഇത്രയും വലിയൊരു കൊടും ക്രൂരത ചെയ്തത്. ഒരു 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി 10-15 വയസ്സായിട്ടുള്ളു ആ സമയ എന്തൊരു മനുഷ്യന്മാരാണ് നമ്മുടെ നാട്ടില്. CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോൾ സംശയം തോന്നിയത് കൊണ്ടാണ് പോലീസിനെ സമീപിച്ചതെന്ന് കുട്ടിയുടെ ബന്ധു ബാബു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നമ്മള് സാധാരണ വണ്ടി ഇടിച്ച് എന്നുള്ള ഇതാണ്, ഇത് കണ്ടപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും മനഃപൂർവ്വം ചെയ്യുന്നുള്ള ഒരു വിശ്വാസം നമുക്ക് തോന്നിയത്. പിന്നെ അതുകൊണ്ട് നമ്മൾ പോലീസിൽ എൻ്റെ ഇതൊക്കെ എടുത്ത് കൊടുത്ത് അവർ പൂർണ്ണമായിട്ടും കേസ് അന്വേഷിക്കുന്നുണ്ട്. 3-4 മാസത്തിന് മുമ്പ് ഇതുപോലെ കുട്ടി പാല് വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഈ പയ്യ അവിടെ മൂത്തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞ് മാമ അങ്ങനെ ക്ഷേത്ര നടയിൽ നമ്മൾ ബോളി കളിക്കണ സ്ഥലമല്ലേ, അവിടെ നിന്ന് മൂത്രമൊഴിക്കുന്നു, അത് ശരിയായില്ല എന്ന് പറഞ്ഞ പേര് എന്തൊക്കെ അതിനെ അസഭ്യം പറയും. മഴക്കുറയൊക്കെ ചെയ്ത് ഭീഷണി പെടുത്തുമ്പോൾ എന്തൊക്കെ പറഞ്ഞു. ഇയാൾ കുട്ടി വന്ന ഇവിടെ വന്ന് അച്ഛൻ കൂടെ പറയണം. അപ്പം അച്ഛൻ ഇത് സാരമാക്കണില്ല, ഇതിപ്പോൾ ഇതൊക്കെ വന്നപ്പോഴാണ് നമുക്ക് സംഭവം ഇതാണെന്നുള്ള ഒരു പൂർണ്ണമായിട്ടൊരു ഇത് വന്നത്. പറയുന്നത് 3-4 മാസം മുന്നേ നടന്നൊരു സംഭവമാണ്. അതായത് അവിടെ നടന്നു വരുമ്പോൾ അയാൾ അവിടെ മൂത്രമൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ മകൻ പറഞ്ഞു അവിടെ മൂത്രമൊക്കെ, നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം കാര്യങ്ങളോ അങ്ങനെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ മൂത്രമൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ചെറുതായ രീതിയിൽ ഭീഷണിപ്പെടുത്തി പറയുകയൊക്കെ ഉണ്ടായത്. പക്ഷെ അവർ വീട്ടിൽ നിന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അത്ര കാര്യമാക്കില്ല. അത് നമ്മൾ ആരായാലും അങ്ങനെയാണ്, ചിലപ്പോൾ പുറത്ത് ചെറിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മളത് കാര്യമാക്കിയിട്ട് എടുക്കില്ല. കാരണം മക്കളോട് ചിലപ്പോൾ വലിയ ആളുകൾ, മുതിർന്ന ആളുകൾ പറയുന്നല്ലേ, ചിലപ്പോൾ നന്നാം വണ്ടി പറയുന്നതായിരിക്കും അല്ലെ വേറെ രീതി പറയുന്നതായിരിക്കും ആ കാര്യത്തിൽ എടുത്തിട്ടുണ്ടാവും. ഇന്നവർ പറയുന്നത് ഈ മകൻ മരിച്ചു കഴിഞ്ഞു, ഇത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് അന്ന് അച്ഛനോടൊക്കെ പറഞ്ഞ് ഞങ്ങളത് കാര്യമാക്കി എടുത്തില്ല, ഇതൊക്കെയായിരിക്കും സംഭവം ആ വൈരാഗ്യമൊക്കെ വെച്ച് നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് വൈരാഗ്യം വെച്ച് നടക്കേണ്ട ഒരു സംഭവമാണോ? ഇത്രയും ചെറിയൊരു കേസിൽ ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാക്കുക എന്നത്. എന്തായാലും അയാളിപ്പോ ഒളിവിലാണ്, ആളെ പിടിക്കണം, തക്കതായ ശിക്ഷ കൊടുക്കണം. കാരണം വെറും 10-15 വയസ്സായ പൊന്നു മോനാണ് ഈ രീതിയിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ ആള്. എന്റെയൊക്കെ അഭിപ്രായം മരണം വരെ ഇനി പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കണം അയാള്. കാരണം എനിക്കുണ്ട് 10-13 വയസ്സായ മകനെ എനിക്കുണ്ട്. കാരണം ഏതൊരു രക്ഷിതാക്കളുടെയും എന്താ പറയാ, സ്വന്തം മകനൊക്കെ മകനോ മകളോ നഷ്ടപ്പെടുമ്പോ ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അവര് മരണം വരെ ആ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി നേറി കഴിയണ്ടേ. അയാൾ എന്തായാലും എന്താ പറയാ, മരണം വരെ പുറത്തു വിടാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് നരകിച്ച് മരിക്കണം അയാൾ. എന്താ പറയല്ലേ, ആ ചെറിയൊരു കാരണം വെച്ചിട്ട്. കാരണം വലിയ വലിയ ആളുകളൊക്കെ പല പ്രശ്നത്തിലും വലിയ വലിയ എന്താ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതിൽ തെറ്റുക, അങ്ങനെ വർത്തമാനങ്ങൾ പറയുക, ഈ രീതിയിൽ കൊലകൾ നടക്കുക, അങ്ങനെ പല സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് ചെറിയൊരു 10-15 വയസ്സ് മകനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ വൈരാഗ്യം വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതില്ലാതെ ഇനി വേറെന്തും വൈരാഗ്യം ഒന്നും അറിയില്ല. ഈ പറഞ്ഞ ഇത് കേട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്കൊന്നും എന്താ പറയുക, മനസ്സൊക്കെ മരവിച്ചു പോയി. കാരണം ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്ന ചെറിയ എന്തോ ഒരു സംഭവം പോലെയാണ് ഇപ്പൊ ചില ആളുകളൊക്കെ കണക്കാക്കുന്നത്.
ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോ അത് നിസാര കാര്യങ്ങളായിട്ട്, അത് ബന്ധുവായില്ല, അയൽവാസിയായില്ല, അറിയാത്ത ആളായില്ല, ഒരു മനുഷ്യൻ ഏതൊരാളായിക്കോട്ടെ, മനുഷ്യൻ മനുഷ്യൻ തന്നെയല്ലേ, ഒരു മനുഷ്യനെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോ ഒരു നിസാര കാര്യങ്ങളായിട്ട് എടുത്തിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ എത്രയും മാറി. എന്താണ് ഇങ്ങനെ നമ്മൾ ഓരോ ദിവസമൊക്കെ എത്ര വലിയ എന്തൊക്കെ പിന്നെ എന്താ പറയാ വിശ്വസിക്കാൻ പറ്റാത്ത എത്ര വലിയ ന്യൂസുകൾ ഓരോ ദിവസമൊക്കെ കാണുന്നത്. ചിലതൊക്കെ 100-99 മയക്ക് മരുന്ന് കഞ്ചാവായിട്ടത് അങ്ങനെ നമ്മളെ നാട് അങ്ങനെ ഒരു ഭാഗം നോക്കിയാൽ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. മയക്ക് മരുന്നും കഞ്ചാവും ആയിട്ട് പിന്നെ ഒരു എന്താ പറയാ ഇപ്പൊ ഇന്നലെ കണ്ടില്ല ഒരു കാർ അപകടത്തപ്പെട്ടിട്ട് ഒരു വീടിന്റെ മുറ്റത്തേക്ക് മറിഞ്ഞു ഒരു ബെൻസ് കാർ. അതിൽ പരിശോധന നടത്തിയപ്പോ അതില് മയക്ക് മരുന്നാണ്, MDA പോലത്തെ മാരകമായ മയക്ക് മരുന്നുകൾ. എവിടെ വലിയ ചെക്കിങ്ങോ കാര്യങ്ങളോ പോയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടിയില്ലാതാണ്. ചെറിയ മക്കള് എന്താ പറയാ കോളേജ് വിദ്യാർത്ഥികൾ എല്ലാരും ഇപ്പൊ ഇതിന് അഡിക്റ്റാണ്, മയക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഒരു ഭാഗം ഇങ്ങനെ